ജയിലർ ഓഡിയോ ലോഞ്ചിലെ പരുന്തു പരാമർശത്തിൽ വിശദീകരണവുമായി രജനീകാന്ത്. താൻ പങ്കുവച്ച കാക്കയുടെയും കഴുകന്റെയും കഥ വിജയെ ഉദ്ദേശിച്ചല്ലെന്നും അതിനെ സോഷ്യൽ മീഡിയയിൽ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കപ്പെട്ടെന്നും രജനീകാന്ത് പറഞ്ഞു. വളരെ നിരാശാജനകമാണിത്. വിജയ് തന്റെ കൺമുന്നിലാണ് വളർന്നത്. വിജയ് ഇന്ന് വലിയ താരമായി വളർന്നു കഴിഞ്ഞു. തങ്ങൾ പരസ്പരം മത്സരിക്കുന്നവരാണെന്ന് പറയുന്നത് അനാദരവാണ്. തങ്ങളെ തമ്മിൽ താരതമ്യപ്പെടുത്തരുതെന്ന് ആരാധകരോട് അഭ്യർത്ഥിക്കുന്നുവെന്നും രജനീകാന്ത് പറഞ്ഞു. അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഇറങ്ങുന്നുവെന്നാണ് പറയുന്നത്. താൻ എന്നും വിജയുടെ അഭ്യുദയകാംക്ഷിയാണെന്നും രജനീകാന്ത് വിശദമാക്കി. ലാൽസലം സിനിമയുടെ ഓഡിയോ ലോഞ്ചിലായിരുന്നു രജനീകാന്തിന്റെ പ്രതികരണം. ലോഞ്ചിനിടെ രജനീകാന്ത് പറഞ്ഞതിങ്ങനെ: ഞാൻ വിജയ്ക്ക് എതിരെയാണ് അത് പറഞ്ഞതെന്ന് പലരും സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ചു. ഇത് വളരെ നിരാശാജനകമാണ്. എന്റെ കൺമുന്നിലാണ് വിജയ് വളർന്നത്. ഞാൻ അഭിനയിച്ച ധർമ്മത്തിൽ തലൈവൻ എന്ന സിനിമയുടെ ചിത്രീകരണം വിജയുടെ വീട്ടിലാണ് നടന്നത്. ആ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് സമയത്ത് വിജയ്ക്ക് 13 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുകളിലത്തെ നിലയിൽ നിന്ന് വിജയ് എന്നെ നോക്കുമായിരുന്നു. ഷൂട്ടിംഗ് കഴിഞ്ഞ് എസ് എ ചന്ദ്രശേഖർ മകനെ പരിചയപ്പെടുത്തി. അവൻ അഭിനയിക്കാൻ താല്പര്യമുണ്ടെന്നും പറഞ്ഞു. വിജയോട് ആദ്യം പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറയണമെന്ന് അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. അവന്റെ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ ഞാൻ അവനെ ഉപദേശിച്ചിട്ടുണ്ട്. പിന്നീട് വിജയ് നടനായി. തന്റെ അച്ചടക്കവും കഴിവും കഠിനാധ്വാനവുമാണ് ഇത്ര ഉന്നതിയിൽ വിജയെ എത്തിച്ചത്. ഇനി അടുത്തതായി അദ്ദേഹം രാഷ്ട്രീയത്തിലേക്ക് കടക്കുകയാണെന്ന് അറിഞ്ഞു. ഞങ്ങൾക്കിടയിൽ ഒരു മത്സരവുമില്ല. അത് കേട്ട് എന്റെ മനസ്സ് വളരെയേറെ വേദനിച്ചു. വിജയ് തന്നെ പറഞ്ഞു അദ്ദേഹം മത്സരിക്കുന്നത് അദ്ദേഹത്തോട് തന്നെയാണെന്ന്. ഞാനും അത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. വിജയാണ് എന്റെ എതിരാളിയെന്ന് ഞാൻ ചിന്തിച്ചാൽ അത് എന്റെ മര്യാദകേടാണ്. വിജയും തിരിച്ചങ്ങനെ ചിന്തിച്ചാൽ അദ്ദേഹത്തിനും അത് മര്യാദകേടാണ്. ദയവു ചെയ്ത് ഫാൻസ് ഇക്കാര്യത്തിൽ അടിപിടി കൂടരുത്. ഞാൻ സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുകയാണ് എന്നിങ്ങനെയാണ് രജനീകാന്തിന്റെ വാക്കുകൾ. ജയിലർ സിനിമയുടെ ട്രെയിലർ ലോഞ്ചിനിടെ രജനീകാന്ത് നടത്തിയ പരാമർശമാണ് വിവാദങ്ങൾക്ക് തുടക്കമിട്ടത്. പക്ഷികളിൽ കാക്ക ഭയങ്കര വികൃതിയാണ്. ഒരു കാരണവുമില്ലാതെ പ്രാവുകളെയും കുരുവികളെയും ഒക്കെ കൊത്തി ശല്യപ്പെടുത്തും. എന്നാൽ കഴുകൻ ഇങ്ങനെ മുകളിൽ കൂടി പറക്കും. ഇതായിരുന്നു രജനിയുടെ വാക്കുകൾ. കാക്കയെന്ന് രജനി ഉദ്ദേശിച്ചത് വിജയയാണെന്ന് ആരോപിച്ച് ആരാധകർ രംഗത്തെത്തിയതോടെയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഫാൻ ഫൈറ്റ് തുടങ്ങിയത്. തുടർന്ന് ഇതേ വിഷയവുമായി ബന്ധപ്പെട്ട് വിജയിയും പ്രതികരണം നടത്തുകയുണ്ടായി. ലിയോയുടെ വിജയാഘോഷ പരിപാടിയിലാണ് തന്റെ പതിവ് കുട്ടിക്കഥയിൽ വിജയ് കാക്കയും കഴുകനെയും ഉൾപ്പെടുത്തിയത്. എന്നാൽ അതിനെപ്പറ്റി കൂടുതൽ പറയാതെ തമാശ രൂപേണ ആ വിഷയം മാറ്റുകയായിരുന്നു. വിഷ്ണു, വിശാൽ, വിക്രാന്ത് എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ഐശ്വര്യ രജനീകാന്ത് സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ലാൽസലം. ചിത്രത്തിൽ അതിഥി വേഷത്തിലാണ് രജനീകാന്ത് എത്തുന്നത്. മൊയ്തീൻ ഭായ് എന്ന കഥാപാത്രമായാണ് ചിത്രത്തിൽ രജനീകാന്ത് എത്തുന്നത്. ക്രിക്കറ്റിനെ അടിസ്ഥാനമാക്കിയുള്ള ഒരു സ്പോർട്സ് ഡ്രാമയായി ഒരുങ്ങുന്ന ചിത്രത്തിൽ കപിൽ ദേവും അതിഥി വേഷത്തിൽ എത്തുന്നുണ്ട്. ലൈക്ക പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. 8 വർഷത്തിന് ശേഷം ഐശ്വര്യ ഫീച്ചർ ഫിലിം സംവിധാനത്തിലേക്ക് തിരിച്ചെത്തുന്ന സിനിമ കൂടിയാണ് ലാൽസലാം. കൂടുതൽ എന്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക.